ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാഗരൂകനായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ ചെയ്യുവിൻ. എന്തെന്നാൽ മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ഈ വചനങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ സത്യമാണ്. മനുഷ്യൻ്റെ സമ്പത്തും ശാസ്ത്രവും ഒക്കെ ഒരു സൂക്ഷ്മാണുവിൻ്റെ മുന്നിൽ നിസ്സഹായമായി തീരുന്നതിന് ഈ കാലം സാക്ഷിയാണ്, നാം സാക്ഷികളാണ്. ആധുനിക ലോകത്തിൻ്റെ ഉപഭോഗ സംസ്കാരത്തിന് മുന്നിൽ ഒരു വെല്ലുവിളിയാണ് മനുഷ്യ മനുഷ്യ ബന്ധത്തിലെ അവസാനത്തെ കൽപ്പനയായ അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന 10-ാമത്തെ കൽപ്പന. അന്യൻ്റെ പൂന്തോട്ടത്തിലുള്ള മനോഹരമായ പുഷ്പത്തെ എനിക്കിഷ്ടപ്പെടാം, സ്നേഹിക്കാം, എന്നാൽ അതിനെ ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ, മോഹിക്കുമ്പോൾ അത് പാപമായി തീരുന്നു. ഒരു പരിധിവരെ മനുഷ്യൻ്റെ മോഹങ്ങളാണ് അവൻ്റെ ആത്മനാശത്തിനും ദാരിദ്ര്യത്തിനും സാമ്പത്തിക പ്രതിസന്ധികൾക്കുമെല്ലാം കാരണമായി തീരുന്നത്. ശ്രീബുദ്ധൻ്റെ വീക്ഷണം ഇവിടെ പ്രസക്തം. ആശയാണ് എല്ലാ ദുഃഖത്തിൻ്റെയും നിദാനം. മൂലപാപങ്ങളായ മോഹം, അസൂയ ഇവയെല്ലാം 10-ാം കൽപ്പനയ്ക്കെതിരായ പാപങ്ങളാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ച് പാപം ചെയ്ത് ദൈവശിക്ഷ ഏറ്റുവാങ്ങുന്ന ആഹാബ് രാജാവിൻ്റെ കഥ നാം വായിക്കുന്നുണ്ട്. ലോകവസ്തുക്കളുടെ എല്ലാം ഉടയവൻ ദൈവമാണെന്നും മനുഷ്യർ അവയുടെ പരിപാലകർ മാത്രമാണെന്നും വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്നതാണ് ദൈവഹിതം. അതാണ് യഥാർത്ഥമായ സംതൃപ്തിയും സന്തോഷവും പ്രദാനം ചെയ്യുന്നതെന്ന സത്യം നാം വിസ്മരിച്ചുകൂടാ. തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ച് പല വിശുദ്ധരും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകൻ വിശുദ്ധ യൗസേപ്പ് നമ്മുടെ മുന്നിൽ ഏറ്റവും ഉന്നതമായ മാതൃകയാണ്. വിശുദ്ധ പൗലോസ് അഭിമാനിക്കുന്നത് ആർക്കും ഭാരമാകാതിരിക്കാൻ കഷ്ടപ്പെട്ട് രാപ്പകൽ അധ്വാനിക്കുന്നതിനെ കുറിച്ചാണ്. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്നാണ് സ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് പങ്കുവയ്ക്കുന്ന മനസ്സിനുടമകളാണ് ഇന്ന് ഈ ലോകത്തിൽ സംതൃപ്തമായ ജീവൻ നയിക്കുന്നതെന്ന സത്യം നാം തിരിച്ചറിയണം. മറ്റുള്ളവരെ അനുകരിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് പലരും തീരാക്കടങ്ങളിൽ നിബന്ധിക്കുന്നതെന്ന പരമാർത്ഥം ഇപ്പോഴും നാം തിരിച്ചറിയാത്തത് എന്തേ? കടക്കണി മൂലമുള്ള കൂട്ട ആത്മഹത്യകൾ നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കാത്തത് എന്തുകൊണ്ട്? ന്യായമായ രീതിയിലുള്ള അധ്വാനവും സമ്പത്ത് ശേഖരണവും ശരി തന്നെ, എന്നാൽ അന്യൻ്റെ നിലവിളി കേൾക്കാതെയും അവൻ്റെ വിശപ്പ് കാണാതെയുമുള്ള സമ്പാദ്യം ചിതലരിക്കാനേ ഉപകരിക്കൂ. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിന്റെ ഹൃദയവും എന്ന നസ്രായൻ്റെ ഓർമ്മപ്പെടുത്തൽ നമ്മെ അസഹ്യപ്പെടുത്തണം. കരുണയുടെ പ്രവൃത്തികൾ വഴി സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. യഥാർത്ഥ നിധിയായ ദൈവരാജ്യം കണ്ടെത്തി സ്വന്തമാക്കുവാൻ സർവസമ്പത്തിൻ്റെ ഉടയവനായ തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി.